ഒരു ട്രാവൽ ഏജൻസി ബിസിനസ് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്? ഈ ബിസിനസ് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്? ട്രാവൽ ഏജൻസി ബിസിനസ്സുകൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് കാശ് ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നാമത്തേത് കമ്മീഷനും രണ്ടാമത്തേത് സർവീസ് ചാർജുമാണ്. ഇതിൽ ഒന്നാമത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ട്രാവൽ ഇൻഡസ്ട്രിയിലെ എയർലൈൻസ്, ക്രൂസ് ഷിപ്പ്, ഹോട്ടൽ ഇവരുടെയൊക്കെ സർവീസുകൾ ബുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ട്രാവൽ ഏജൻസിന് ഒരു കമ്മീഷൻ കിട്ടും. ഇതിൽ തന്നെ എയർലൈൻസുകളിൽ നിന്നും വളരെ വലിയ കമ്മീഷനായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് എയർലൈൻ ഇൻഡസ്ട്രികളൊന്നും അത്ര പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ കമ്മീഷൻ അവർ പേ ചെയ്യുന്നില്ല. ഇനി രണ്ടാമതാണ് സർവീസ് ചാർജ്. ഒരാൾക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർവീസിന് ട്രാവൽ ഏജൻസികൾ ഒരു ചാർജ് വാങ്ങിക്കുന്നതാണ്. സാധാരണയായിട്ട് ഇത് വളരെ ചെറിയ എമൗണ്ടുകളായിരിക്കും. ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് ടിക്കറ്റിംഗ് അതുപോലെ GCC രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റിങ്ങിനൊക്കെ വളരെ ചെറിയ സർവീസ് ചാർജുകളാണ് ലഭിക്കുക. എന്നാൽ യൂറോപ്പ്, UK, കാനഡ, US പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റിങ്ങിന് കുറച്ചധികം സർവീസ് ചാർജ് ലഭിക്കുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ട്രാവൽ ഏജൻസികൾ വോളിയം ബേസ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്താൽ മാത്രമേ സക്സസ്ഫുൾ ആവൂ. ഇനി ഇത് കൂടാതെ മറ്റു പല റവന്യൂ മാർഗ്ഗങ്ങളുണ്ട്. അത് ഒന്നാമത്തത് ഹോളിഡേ പാക്കേജുകളാണ്. ഇങ്ങനെയുള്ള ഹോളിഡേ പാക്കേജിൽ നിന്നും പല വിധത്തിലുള്ള കമ്മീഷനുകൾ ലഭിക്കും. രണ്ടാമത്തത് കോർപ്പറേറ്റ് ബുക്കിംഗ് ആണ്. അതായത് വലിയ പല കമ്പനികൾക്കും സ്ഥിരമായിട്ട് അവരുടെ എംപ്ലോയീസിനുള്ള ട്രാവൽസ് മാനേജ് ചെയ്ത് കൊടുക്കുന്നതോടെ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്നതാണ്. ഇനി മൂന്നാമത് പറയുകയാണെങ്കിൽ വിസ സർവീസസ്, ഇൻഷുറൻസ്, അതുപോലെ അറ്റസ്റ്റേഷൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നതാണ്. ഇനി ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയുടെ സെഗ്മെന്റിനനുസരിച്ച്, അതായത് ഏത് കസ്റ്റമേഴ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവരുടെ പ്രോഫിറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫ്യൂച്ചറിൽ കൂടുതൽ ആളുകളാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഈവൻ ഇന്ത്യയിൽ പോലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇന്ന് പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാവിയിലും ഈ ഒരു ഇൻഡസ്ട്രിക്ക് വളർച്ചയുണ്ട്. സോ ഈ ഇൻഫർമേഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും.